Hello, what's up, guys? Up on our channel, Pudhi Revidi Lake, Lavakum Swagadam. ഓക്കെ, അപ്പം നമ്മുടെ കുറച്ച് ഇളവുകളോട് തന്നെ നമ്മുടെ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ വീടുകളിലെല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അതാ ജസ്റ്റ് ഒരു ഫോണൊക്കെ ഫ്രണ്ടിൽ വെച്ച് ഇതാ ചെയറൊക്കെ ഇട്ട് റൂമിൽ അപ്പോൾ നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കാൻ റിയാക്ട് ചെയ്യണമെങ്കിൽ റിയാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം എൻ്റർടൈൻമെൻറ്റും അതിനുപരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് വീഡിയോ കാണുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ചവിട്ടി പിടിച്ചെന്ന് കിണിങ്ങിണി അടിച്ചറിയാം. അപ്പം ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ ഓക്കെ, നമ്മൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും, അതായത് നമ്മൾ അത്യാവശ്യം എന്താ പറയുക ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കും കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന 100% ആൾക്കാരും ബൈക്കേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇടയിൽ കാണുന്ന കുറച്ച് നെഗറ്റീവ് വശങ്ങളെ പറ്റിയായിരിക്കും നമ്മളിന്ന് സംസാരിക്കുന്നത്. അവരിലുള്ള ഒരു തെറ്റ് തിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റണ്ട് കാണിക്കുക, അതായത് പബ്ലിക് റോഡുകളിൽ എന്താ ബൈക്ക് വീൽ അടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് പൊക്കിക്കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും സത്യം പറഞ്ഞാൽ സ്റ്റണ്ട് കാണിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം സ്റ്റണ്ട് കാണിക്കുക അത്യാവശ്യം യൂട്യൂബിലാണെങ്കിലും മറ്റ് പ്രൊഫഷണൽ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണുന്നുമുണ്ട്. കാരണം എനിക്ക് സ്റ്റണ്ട് ഇഷ്ടമാണ്. പക്ഷെ അത് പൊതുസ്ഥലങ്ങളിൽ വേണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഓക്കെ, പിന്നെന്താ ഈ കോർണറൊക്കെ ചെയ്തിട്ട് മറിഞ്ഞു വീഴുന്ന വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസ് എടുത്തിട്ട് ബി ജി എം ഒക്കെ കയറ്റിയിട്ട് അതായത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പോസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് എടുത്തിട്ടാണ് ഇന്ന് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ വണ്ടിപ്രാന്തന്മാരെ അങ്ങനെ ആ ഒരു രീതിയിലല്ല നിങ്ങൾ ആ ഒരു രീതി കാണുകയും ചെയ്യരുത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ വണ്ടിപ്രാന്തന്മാർ അങ്ങനെ കുറച്ച് വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചാൽ യാത്രയെ പ്രണയിക്കുന്നതും അങ്ങനെ കുറച്ച് പിള്ളേരായിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ അവരെയും കൂടാണ് ഒരു എന്താ ഇത് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അത് അവരെയും കൂടാണ് ബാധിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ അതായത് പഴയുള്ള ഒരു ജനറേഷനുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റണ്ട് എന്താ അല്ലെങ്കിൽ റൈഡ് എന്താ എന്നുള്ള ആൾക്കാർക്ക് അവർ നോക്കുമ്പോൾ എന്താ അവർ ബൈക്കിൽ പോകുന്നു, ഇവർ ബൈക്കിൽ പോകുന്നു, എല്ലാവരും ഫ്രണ്ട് പൊക്കി വീലടിക്കുന്ന ടയർ കറക്കുന്ന പുക വരുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് റൈഡേഴ്സിനെയും കൂടാണ് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ വീഡിയോ തന്നെ റിയാക്ട് ചെയ്യാം. ഫസ്റ്റ് വീഡിയോ ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ അവൻ സേഫ്റ്റി പരമായിട്ടുള്ള ഒരു സാധനങ്ങളും അവൻ യൂസ് ചെയ്തിട്ടില്ല. മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ്, 2 ജാക്കറ്റ്, 3 റൈഡിംഗ് ബൂട്ട് അല്ലെങ്കിൽ ഗ്ലൗസ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല. നമ്മളീ സത്യം പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ പ്രൊഫഷണൽ ആൾക്കാരൊക്കെ കാണിക്കുന്ന പോലെയൊക്കെയാണ് ഇവർ ഈ ഓപ്പൺ റോഡിൽ ചെയ്യാൻ നോക്കുന്നത്. ഇത് എത്രമാത്രം റിസ്ക് പരമായിട്ടുള്ള കാര്യമാണെന്ന് ഇപ്പോഴും ഇവർക്ക് ഇത് അറിയത്തില്ല. കാരണം ഈ പ്രൊഫഷണൽ ആൾക്കാർ തന്നെ പറയാം, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സ്റ്റണ്ട് ചെയ്യുകയാണെങ്കിൽ അല്ല ഗൈഡ് ഫുൾ ഗൈഡ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ സ്റ്റണ്ട് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ പോലും അവരെപ്പോഴും ഫുള്ള് ഗൈഡിലായിരിക്കും അവർ ചെയ്യുന്നത്. ബൈക്ക് ചെന്ന് മറിഞ്ഞിട്ട് അപ്പുറത്തൊരു മതിലിലോട്ട് ചെന്ന് അടിച്ചോ അവന് തല അതിനകത്ത് നിന്ന് അടിച്ചോ അല്ലെങ്കിൽ പിന്നീട് അവൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം പോലും നമ്മൾ അറിയുന്നില്ല. പിന്നെയുള്ള ഒരു കാര്യം നമ്മൾ അറിയുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പൊതു റോഡുകളിൽ കാണിക്കുക അല്ലെങ്കിൽ അവൻ ആ ചെയ്യുന്ന സമയത്ത് എതിരെ ഒരു അവൻ്റെ ബാക്ക് വീല് സ്കിഡാകുന്ന സമയത്ത് എതിരെ വേറൊരു വണ്ടിയാണ് വരുന്നെങ്കിൽ അവൻ ആ വണ്ടിയുടെ അടിയിലേക്ക് ആയിരിക്കും പോയി ചെന്ന് കയറുന്നത്. ഓൾമോസ്റ്റ് ഈ സ്റ്റണ്ട് എന്ന് പറഞ്ഞ സംഭവം കേരളത്തിലെ ഒരാൾക്കാർക്കും ഇഷ്ടമല്ലാതാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് മാത്രമല്ല, അടുത്തൊരു വീഡിയോ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ കണ്ടല്ലോ. അപ്പം ഇതിനകത്ത് അവൻ ഉപയോഗിച്ചിരിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, KTM. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, അത് ആ ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരത് ഉപയോഗിക്കുമ്പോൾ അധികം നമ്മൾ അത്യാവശ്യം പ്രായമുള്ളവർ പറയും ഇത് കൊലയാളി വണ്ടിയാണ്, KTM എന്നുള്ള വണ്ടി ഒരിക്കലും എടുക്കരുത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്
KTM എന്ന് പറയുന്നത്. കാരണം KTMന്റെ ഏറ്റവും കൂടുതൽ CC കൂടിയ വണ്ടി എനിക്കൊന്ന് 390 ആണെന്ന് തോന്നുന്നു. 390 എടുത്തിട്ട് പകുതി പേര് മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, 390 പോയി വണ്ടി നടുക്ക് വെച്ച് ഒടിഞ്ഞു കിടക്കുന്ന വീഡിയോസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ വണ്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ട്, കൊലയാളി വണ്ടികളെന്ന്. അത് അതായത് തന്നെ നമ്മുടെ യൂട്യൂബിലും ചില പോലീസുകാരെ ചെക്കിങ്ങിന് നിൽക്കുന്ന നിൽക്കുമ്പോൾ ആ വണ്ടിയുടെ പൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ചെയ്യും. കാരണം അവർക്ക് പോലും ഈ ഒരു വണ്ടി ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എല്ലാവരും സ്പീഡിൽ പോയി എല്ലാവരും അങ്ങനെ കാണിക്കും എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി ആദ്യം എടുത്ത ആദ്യത്തെ ഒരു ജനറേഷൻ ആൾക്കാർ തന്നെ വളരെയധികം നെഗറ്റീവ് ഈ വണ്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ കാര്യം. ഈ പയ്യൻ എന്തായാലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ല, ഇപ്പം ജംഗ്ഷനിൽ വെച്ച് ഫ്രണ്ട് വീൽ പൊക്കി ബാക്ക് വീൽ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ജസ്റ്റ് അതും സിഗ്നലിലാണ് അവൻ ചെയ്യുന്നത്. അത് ജസ്റ്റ് വണ്ടി ഒന്ന് പാളി കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ എന്തെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മുട്ടിലെ പാട ജാക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അപ്പം എന്തെങ്കിലും തല പൊട്ടത്തില്ലായിരിക്കും. അപ്പം എന്താ പറയുക, ഇതിപ്പോൾ അവൻ്റെ ഓപ്പൺ സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. ഇത് അവൻ്റെ ജസ്റ്റ് വണ്ടി ഒന്ന് പാളിയിൽ സ്കിഡ് ആയി കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടി ഒന്ന് തട്ടി വളരെ എന്താ പറയുക വലിയൊരു അപകടങ്ങൾക്ക് തന്നെ കാരണമാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഇത് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് എന്താ പൊതു റോഡിൽ വേണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് മാത്രമല്ല, അടുത്തൊരു വീഡിയോ ഉണ്ട്. കോളേജൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിലെ പെൺപിള്ളേരൊക്കെ താഴെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ട് വീലൊക്കെ പൊക്കിയുമ്പോൾ അടിപൊളിയായിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ സെയിം ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനൊരു ബൈക്കിൽ ആളായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ബൈക്കിൽ ട്രിപ്പിൾ വെച്ച് പോയി എൻ്റെ നടുവിന് ചാലച്ചിരി സീനായിട്ട് 3 വർഷമാണ് അവൻ ബെഡിൽ കിടന്നത്. മൂന്ന് വർഷത്തോളം കിടന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ആ ഒരു 3 വർഷം അച്ഛനും അമ്മയും ആയിരുന്നു അവനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു അവൻ്റെ കല്യാണമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ, അത് ഞാൻ നേരിൽ കണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ പൊതു സ്ഥലങ്ങളിൽ ചെയ്യണോ എന്ന് വരെ ഞാൻ എന്താ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. എന്തായാലും ഇപ്പൊ ഇറങ്ങിയ ന്യൂ വേർഷൻ, അതായത് R15 V3, അതിനകത്താണ് രണ്ടുപേരോടെ പോകുന്നത്. കണ്ടില്ലേ, തൊട്ട് സൈഡിൽ കൂടെ ഒരു പാണ്ടിലോരോടെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ വന്നപ്പോഴാണ് അളിയൻ ഒരു മോഹം ഫ്രണ്ട് ഒന്ന് പോക്കണമെന്ന്. ഇപ്പൊ ഫ്രണ്ട് ഒന്ന് പോക്കിയപ്പം പുറകെ ഇരുന്നവൻ പുറയിലോട്ടും പോയി, ഓടിച്ചവൻ്റെ ഇരുന്ന് വണ്ടിയും പോയി. അപ്പൊ ഇതാണ് ഈ പുറകെ നിൽക്കുന്ന ആള് ജസ്റ്റ് ഇടത്തോട്ട് വീണിരുന്നെങ്കിൽ ആ വണ്ടിയുടെ അടിയിലോട്ട് ആയിരിക്കും ബെഞ്ചിന്ന് കയറുന്നത്. വണ്ടി പിന്നെ പോകുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസുകളാണ് ഇപ്പം എന്താ പറയാ എനിക്ക്, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസിനാണ് കുറച്ച് BGM ഒക്കെ കയറ്റി കുറച്ച് മാസമാണ് അടിപൊളിയാണെന്നൊക്കെ ഇട്ടിടുമ്പോൾ കാണുന്നത്. ഇപ്പം ജസ്റ്റ് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ആ കൊള്ളാം അമ്മ വണ്ടി നമ്മൾ ജസ്റ്റ് ചിരിക്കും. എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും ആപത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഫോണിൽ വീഡിയോ കാണുന്നവനോ അല്ലെങ്കിൽ ഫോണിൽ വീഡിയോ ഇറക്കുന്നവനോ ആരും കാണത്തില്ല. ആർക്ക് പോയാലും അവർ അച്ഛനും അമ്മയ്ക്കേ പോകത്തുള്ളൂ. കാരണം വീട്ടിൽ നിങ്ങൾ എന്താ പറയുക, ഞാൻ നമ്മളിപ്പോൾ ഒരു വല്ല ഒരു 18 വയസ്സായി ഒരു നമുക്ക് ലൈസൻസ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ പറയുന്നത് എന്താ, എനിക്കൊരു ബൈക്ക് വേണം, ബൈക്ക്. നമ്മൾ വീട്ടുകാരുടെ ഇല്ലാത്ത കാശ് മുടക്കി നമ്മൾ വീട്ടുകാരുടെ എങ്ങനെയെങ്കിലും അവരോട് വഴക്കുണ്ടാക്കി നമ്മളൊരു ബൈക്ക് മേടിപ്പിക്കും. അവരെവിടുത്തേലും കടവിടൊക്കെ മേടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മേടിച്ച് തരുന്നത്. അപ്പം നിങ്ങൾ മേടിച്ചിട്ട് ഇതുപോലെ റോഡിലുള്ള ഇതുപോലെ അഭ്യാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ആർക്ക് പോവും? അവർക്ക് പോവും. കാരണം എന്താ പറയുക, അത്യാവശ്യം നിങ്ങൾ ചിലപ്പോൾ പറയാം എനിക്ക് കൂടിയ വണ്ടി വേണം, അല്ലെങ്കിൽ എനിക്ക് R15 വേണം, V3 വേണം, ഡൂക്ക് വേണം, അല്ലെങ്കിൽ ഹാർലി വേണം. ചിലപ്പം അവർ പറയാം എൻ്റെ മക്കളില്ലേ, അവർ ആഗ്രഹമില്ലെന്ന് പറഞ്ഞു അവർക്ക് വണ്ടിയെപ്പറ്റി വലിയ ബാഹ്യം കാണത്തില്ല. അവർ കാശ് കൂടിയ വണ്ടി നിങ്ങൾക്ക് മേടിച്ച് തരും, നിങ്ങൾ നിങ്ങളെ തോന്നിയ ദിവസം പോലെ റോഡിലിട്ട് ഓടിക്കും. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട് പൊക്കും ബാക്ക് പൊക്കും, നടു ഓടിച്ച് വീട്ടിൽ വരും, പിന്നെ കുറച്ച് നാൾ വീട്ടുകാർ നോക്കും, പിന്നെ അതിൻ്റെ കുറേ കേസ് വഴക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മൾ കാണുന്നത് കേട്ടോ. എനിക്കൊന്ന് ഇപ്പം അതുകൊണ്ടാണ് പൊതുവേ ഈ പോലീസുകാർക്ക് പോലും ഇങ്ങനെയുള്ള സത്യമായ സ്പോർട്സ് ബൈക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ബുള്ളറ്റിൻ്റെ ഫാനൊന്നും അല്ല, എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ മിക്ക അവൻ്റെ ബുള്ളറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ, കാരണം എന്നെ സിഗ്നൽ സോറി ചെക്കിങ്ങിന് വെച്ചാണ് എന്നെ ഒത്തിരി പോലീസുകാരെ പോക്കുന്നുണ്ട്. ചോദിച്ചപ്പോഴല്ല നമ്മളിപ്പോൾ പേപ്പർ ചോദിക്കും, പേപ്പർ കാണിക്കും. പക്ഷേ ഇന്നേ വരെ ഒരു വണ്ടി അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേകിച്ച് പോലീസുകാർക്ക് ബുള്ളറ്റിനോട് ഒരു മതിപ്പാണ് കേട്ടോ. മെയിൻ കാര്യം വേറെ ഒന്നുമല്ല, ബുള്ളറ്റ് എന്ന് പറയുന്ന വണ്ടി ഒരിക്കലും ഒരു സ്പോർട്സ് ബൈക്ക് അല്ല. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോസിലൂടെ പറയുന്നത് ഞാൻ മൊത്തം ആൾക്കാരെയും പറ്റിയല്ല ഞാൻ പറയുന്നത്. കാരണം കുറച്ച് പേര് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോസ് ഇറക്കുന്ന കുറച്ച് പേരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഇതിപ്പം നമ്മുടെ അതായത് ഇപ്പോൾ ഒരു 18-19 വയസ്സുള്ള പിള്ളേരുണ്ട്. ഇവന്മാർ ഈ വീഡിയോ കാണുമ്പോൾ പറയും, ആ കൊള്ളാലോ അണ്ണ, ഞാൻ ഫ്രണ്ട് പൊക്കിയപ്പം ആ ചേച്ചി നോക്കി, അല്ലെ പിള്ളേർ നോക്കി. പൊതു സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് ഇവന്മാർ ഇതുപോലെ കാണിക്കും.
ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങൾ സ്റ്റണ്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സ്റ്റണ്ടില് എന്റെ അറിവില് സ്റ്റണ്ടിൽ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു രാജ്യമാണ് നമ്മുടെ. ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റണ്ട് ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ എന്താ പറയാ, അത്യാവശ്യം സ്റ്റണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ എന്താ പറയുക, നിങ്ങൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളല്ലാതെ എന്തെങ്കിലും നിങ്ങളെ സ്വകാര്യ സ്ഥലങ്ങളിലോ പോയി നല്ലവണ്ണം, അതായത് ഇപ്പം നമ്മുടെ മെയിൻ, എനിക്ക് തോന്നുന്നു മെയിൻ ജില്ലകളിൽ തന്നെ ഇപ്പം ഈ സ്റ്റണ്ട് അക്കാഡമികളുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ ഈ കരുനാപ്പള്ളി, അതുപോലെ കൊല്ലം അടുത്ത സൈഡായിട്ട് ഇഷ്ടംപോലെ, അതായത് ഈ സ്റ്റണ്ട് അക്കാഡമികളുണ്ട്. അപ്പോൾ അക്കാഡമികളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് നല്ലൊരു സ്റ്റണ്ട് ബൈക്ക് സ്റ്റണ്ടറായിട്ട് നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും. നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ ആ ഒരു കല മാത്രം മതി, നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരും. അതാണ് കാരണം വെച്ചാൽ നിങ്ങൾ ഈ അല്ലെങ്കിൽ കിട്ടുന്നൊരു വണ്ടി കൊണ്ടല്ലേ എനിക്കും പറ്റും, അല്ലെ എനിക്ക് നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് എളുപ്പമാകാൻ തോന്നുന്നു. പക്ഷേ ഈ സ്റ്റണ്ട് എന്ന് പറയുന്നത് നല്ല കഴിവുള്ളവർക്ക്, അതേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ, നല്ല കഴിവുള്ളവർക്ക് മാത്രമേ സ്റ്റണ്ട് പഠിക്കാനും സ്റ്റണ്ട് പഠിച്ചെടുക്കാനും പറ്റത്തുള്ളൂ. കാരണം ഒന്നെങ്കിൽ അതിനോട് ഒരു ക്രേസ് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റണ്ട് ചെയ്യുന്നത് ഒരിക്കലും കുറ്റമാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ ഒന്നെങ്കിൽ ഏതെങ്കിലും അക്കാഡമികളിൽ പോയിട്ട് സ്റ്റണ്ടിനെ പറ്റി വിശദമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ അതിനുള്ള, അതായത് ഇപ്പോൾ കോളേജുകളിലൊക്കെ കാണുക, ഇപ്പം ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കോളേജുകളിലൊക്കെ ചെന്നിട്ട് അതുപോലുള്ള പ്രോഗ്രാംസ് അവർ സ്റ്റണ്ട് വെക്കുമ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വിലയാണ്. അല്ലാതെ നിങ്ങൾ ഈ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള റോഡുകളിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഫ്രണ്ടും ബൈക്കും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളെ, അല്ലെങ്കിൽ ഇല്ല പോകുന്നവൻ്റെ അവസാനത്തെ പോക്ക്, സത്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അവസാനത്തെ പോക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ക് മേടിച്ച് കൂട്ടാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റണ്ട് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റണ്ട് ചെയ്യുന്ന ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അതൊരു പ്രൊഫഷണൽ ആകണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ആദ്യം ഒരു അക്കാഡമിയിൽ പോവുക. അക്കാഡമിയിൽ പോയിട്ട് നിങ്ങൾ സ്റ്റണ്ടിനെ പറ്റി ഡീറ്റെയിൽസ്ഡായിട്ട് നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് അതിൽ എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു ക്ലബായിട്ട്, ഒരു സ്റ്റണ്ട് പ്രൊഫഷണൽ ക്ലബായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ പോവുക. അല്ല നേരെ മറിച്ച് നിങ്ങൾ ഈ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യരുത്. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തത്. ഇതൊരിക്കലും നിങ്ങളെ എന്താ പറയുക, കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഹരാസ്മെൻറ്റ് ചെയ്യാനോ ഒന്നുമല്ല. നേരെ മറിച്ച് ഇപ്പം തന്നെ അറിയില്ല, നമ്മളിപ്പോൾ ഗേൾസിൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് പേര്, അതായത് നമ്മുടെ കാശ്മീർ ലഡാക്കൊക്കെ ബൈക്കിൽ പോയിട്ട് ലഡാക്കൊക്കെ അടിച്ചു വരുന്ന പിള്ളേരുണ്ട്. അപ്പം നമ്മൾ അവർക്കൊരു നെഗറ്റീവല്ല നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അവർ എന്താ പറയുക, അവർ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇപ്പം മെയിനായിട്ട് ഒരു എന്താ പറയുക, ഒരു മറ്റുള്ള അതായത് റൈഡേഴ്സ്, അതാണ് മെയിൻ കാര്യം കേട്ടോ. ഈ ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയും, ഓ റൈഡർമാർ അങ്ങനെ അങ്ങനെ പോകുന്നു, റൈഡർമാർ ഇങ്ങനെ പോകുന്നു, അല്ല റൈഡർമാർ മറിഞ്ഞു വീഴുന്നു, അല്ല അവർ ഫ്രണ്ട് പോകുന്നു. ഒരിക്കലും ഈ സ്റ്റണ്ടും റൈഡും തമ്മി, ഞാൻ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരോടല്ല പറയുന്നത്, സ്റ്റണ്ടും റൈഡും തമ്മി ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഫ്രണ്ട് പൊക്കുന്ന, വീല് പൊക്കുന്ന, ടയർ കറക്കി പുക വരുന്ന, ഇങ്ങനെയുള്ള ഐറ്റംസ് വരുന്ന ഏറ്റവും കൂടുതൽ സ്റ്റണ്ടിലാണ് കേട്ടോ. അതായത് ബൈക്കിൽ ആ ഒരു കാറ്റഗറിയാണ്. റൈഡേഴ്സ് എന്ന് പറയുന്നത് അവരെന്ന് വെച്ചാൽ അവർ ഈ ഒരു രീതിയല്ല. അവർ ബൈക്കിലാണെങ്കിൽ അവർ പൊതു സ്ഥലങ്ങളിൽ അവർ പെതുക്കേ പോകാറുള്ളൂ. കാരണം അവർ ഏത് സ്ഥലമായാലും അവർ എന്താ പറയുക, കാഴ്ച കണ്ട് ആസ്വദിക്കാൻ പോകുന്നവരാണ് റൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ആൾക്കാരെ അല്ല. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇതറിയാത്ത ആൾക്കാർ ഇത് ഇവരെയും കൂടെ ആയിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക, ഗേൾസിൻ്റെ, ഞാനിപ്പോൾ അത് തന്നെ നമ്മുടെ ലക്ഷ്മി എന്നൊരു ചേച്ചി പാലക്കാട്ടുള്ള എൻ്റെ ഒരു എനിക്കറിയാം, എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ചേച്ചി എന്നെ, ചേച്ചി NSലാണ് ലഡാക്ക് പോയത്, ലഡാക്ക് പോയിട്ട് ലഡാക്ക് അടിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ അവർക്ക് ഇൻസ്പിറേഷൻ ആവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, യാത്രയെ പ്രണയിക്കുന്ന, അതായത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണല്ലോ. കാരണം ബോയ്സിനാണെങ്കിൽ കാരണം അറിയാമല്ലോ, ഇന്നൊരു യാത്ര പോകണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം പോകാം. അപ്പം ഗേൾസിനാകുമ്പോൾ അവർക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അവർക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, അവർക്കൊരു അവരുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കടിഞ്ഞാണിടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീട്ടുകൾ, ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ രക്ഷിതാക്കൾ തന്നെ അല്ല വേണ്ട പോകണ്ടൊക്കെ. എനിക്കൊന്ന് ഒരു ഇപ്പോഴുള്ള 100% ആൾക്കാർ, അതായത് ഇപ്പോഴത്തെ ജനറേഷനുള്ള ഗേൾസ് ആണെങ്കിൽ, ഞാൻ ആരോട് ചോദിച്ചാലും പറയാം, എവിടെ പോകണം, എനിക്ക് കാശ്മീർ പോകണം, കാശ്മീർ പോകണം, അല്ലെങ്കിൽ ലഡാക്ക് പോകണം, ലഡാക്ക് പോകണം. കാരണം അവർക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എങ്കിലും അവരുടെ ഡ്രീമാണ്, അല്ലെങ്കിൽ അവർക്ക് പോകണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് എന്താ പറയുക, അവർക്ക് ഇൻസ്പിറേഷൻ ആവുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ അവരുടെ ഒരു ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കടിഞ്ഞാണിടുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് നടന്ന് ബെല്ലൈക്കണം ചവിട്ടി പിടിച്ച് കിണിങ്ങിണി അടിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കോവിഡ് കാലമാണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എനിക്ക് സത്യം പറഞ്ഞ കോവിഡ് ആയിരുന്നു കേട്ടോ, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ കോവിഡ് ആയിരുന്നു, അത് വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞൊരു വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ട് 20-22 ദിവസം കഴിഞ്ഞു, വെളിയിലൊക്കെ ഇറങ്ങി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇനി ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണോ അതോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത ഈ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.